അവിട്ട നക്ഷത്രം മേഷരാശി ശിവലിംഗം വന്നിട്ടുണ്ട്. അതെ, ഇതേ നോക്ക്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ കാറിന്റെ കണക്ക് വെച്ചിട്ട് നിങ്ങളോട് സംസാരിച്ചാലേ പറ്റൂ. ഇതായെടുത്തോ, ഇതിലേ 5000 ഉണ്ട്. ബാലൻസ് ഉള്ളതൊക്കെ പതിയെ ഞാൻ അടച്ചു തീർത്തോളാം. നിങ്ങളുടെ പണി നടക്കട്ടെ, ഞാൻ പോവാം. ഏ, കാറ് വാങ്ങാനായിട്ട് എനിക്കൊരു 15000 തന്നിരുന്നില്ലേ, അതിൽ 5000 ആണ് ഇപ്പൊ തന്നത്. നിങ്ങളെ പോലെ പഠിപ്പ് വിവരമൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ചെറിയ കാര്യത്തിന് ഇങ്ങനെ കുറെ ആള് പിണങ്ങിയിരിക്കുന്ന ഒന്നും ശരിയല്ല കേട്ടോ. അതിന് കൊച്ചിനെ ഉള്ളിൽ വെട്ടിട്ട് തൊട്ടിലുമാട്ടോന്നാണോ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ചെയ്തോളൂ. ഇനി മുതലേ നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ബാക്കി തരാനുള്ള പൈസ ഞാൻ തന്നു തീർത്തു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാ. അതെ, നിങ്ങൾ ജീവിതകാലം മൊത്തം എന്നോട് സംസാരിക്കാതിരുന്നാലും ശരി, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കും. കാരണം മറ്റുള്ളവരെ പോലെ എനിക്ക് മനസ്സിലൊന്നു വെച്ചിട്ട് പുറത്ത് വേറെ പറയാൻ പറ്റില്ല. ഇതൊന്നും പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറയാം, സോറി. പിന്നെ വേറൊരു കാര്യം, അസാദുള്ള ബേഗ് സാർ ഒരു കവർ തന്നിരുന്നില്ലേ, അത് നിങ്ങളുടെ കയ്യിലുള്ളത്, അതൊന്ന് തരാൻ പറ്റുമോ പ്ലീസ്? കാരണം എന്താണെന്ന് വെച്ചാൽ 6ാം തീയതി തുറക്കണമെന്ന് പറഞ്ഞിരുന്നേ. 6ാം തീയതിക്ക് ഇനി ആകെ 4 ദിവസമല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ബാക്കി 10,000 തന്നാ മാത്രമേ കവർ തരുള്ളൂ എന്നുണ്ടെങ്കിൽ സാരമില്ല, ബാക്കി തന്നിട്ട് ഞാൻ വാങ്ങിച്ചോളാം. ഇപ്പൊ ഞാൻ വീണ്ടും നിങ്ങളോട് മോശമായിട്ട് സംസാരിച്ചെങ്കിൽ സോറി കേട്ടോ. ഹലോ, അതെ, ശരി ഞാൻ പോവാ. രംഗമ്മേ, താങ്ക് യു രംഗമ്മേ, സന്തോഷായി. നിങ്ങൾ തന്ന ഐഡിയ ഒരു രക്ഷയില്ല. എല്ലാം നല്ലതിനല്ലേ മോൻ, അവളെ പൊന്നു പോലെ നോക്കിയാ മാത്രം മതി. അതൊക്കെ ഞാൻ ഏറ്റുന്നേ. അല്ല, ശരിക്കും നിങ്ങളുടെ ബർത്ത്ഡേ എന്നാ? കഴിഞ്ഞ ആഴ്ച അങ്ങേരാ മറ്റവളുടെ പിറന്നാൾ ആഘോഷിച്ചു. ഒരു ബന്ധവുമില്ലാത്ത നീ എന്റെ പിറന്നാൾ ആഘോഷിച്ചില്ലേ മോനെ? എന്താ, അപ്പൊ ശരിക്കും ഇവരുടെ ബർത്ത്ഡേ ആണോ എന്ന് എന്താ പറയണ്ടേന്ന് അറിയില്ല. അതെ, നീ ഇതെന്താ ആലോചിക്കുക? ഒന്നുമില്ല, ഒന്നുമില്ല, വെറുതെ ആലോചിച്ചാ. നിങ്ങൾ സംസാരിക്ക്, ഞാൻ ദാ വരുന്നു. സ്റ്റാർട്ട്. സൈലന്റ്. ദാ പിടിച്ചോ നിങ്ങളുടെ കവർ. വലിയ സന്തോഷം. ഐ എം സോറി. സാരമില്ല, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സോറി പറയുന്നേ. വലിയ ഡയലോഗ് ഒന്നും വേണ്ട. എന്താ മോനെ ഇത്, പേഴ്സ് അവിടെ മറന്നു വെച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ഓ, താങ്ക് യു രംഗമ്മേ. വൺസ് അഗൈൻ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ടേക്ക് കെയർ. യു ടു. അതും പഠിപ്പിച്ചു തന്ന ഇവൻ തന്നെയാ. ഈ സംഭവത്തിന് ശേഷം പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് ഞാൻ മംഗളമേടത്തെ വിളിച്ചിട്ടേ ഇല്ല. എനിക്ക് ഏതെങ്കിലും ഒരു കോള് വന്നു കഴിഞ്ഞാൽ അത് അവരായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഓടി ചെല്ലാറുണ്ട്, പക്ഷേ ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. ബാഡ് ഗേൾ. ഹലോ, ഞാനാ മംഗളേ. ഓ, നിങ്ങളായിരുന്നോ? അങ്ങോട്ടൊന്ന് കേറി നടക്കൂ, ഒന്ന് നിക്കേട്ടാ. പറഞ്ഞോളൂ. അത് പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കണം. എന്റെ അടുത്തോ? പറഞ്ഞോളൂ. ഫോണിൽ കൂടെ അല്ല, നേരിട്ട് വേണം. നേരിട്ടോ? അത് പിന്നെ ഒരു മിനിറ്റ്. എന്താന്ന് വെച്ചാ, ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട ജോലി ചെയ്തോണ്ടിരിക്ക. തിരക്കാണെങ്കിൽ വേണമെന്നില്ല. അല്ല, അത്ര തിരക്കുള്ള കാര്യമൊന്നുമല്ല എന്ന് കരുതി ഞാൻ അത്രയ്ക്ക് ഫ്രീയും അല്ല. എന്റെ പൊന്നേട്ട, എന്നാലും ഫ്രീ ആയിട്ട് വരാൻ നോക്കാം ഞാൻ. ശരി, നാളെ ഗുരു ഹോട്ടലിന് 6 മണിക്ക്. ഗുരു ഹോട്ടൽ വേണ്ടെന്നേ, ഈ റേഷൻ കടയിൽ അരി വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്ന പോലത്തെ അവസ്ഥയാണ്. മതിച്ചേണ്ട കടയിൽ പോയല്ലോ. അല്ല, അങ്ങോട്ട് വരാൻ കുറച്ച് ദൂരം ഉണ്ടല്ലോ. ഞാൻ തന്നെ വന്ന് പിക്ക് നോക്കി എവിടേക്കാന്ന് വെച്ചാ നിങ്ങൾ തന്നെ തീരുമാനിച്ചു പറ. ശരി. എടാ ശിവലിംഗം, നീ ഒരു രക്ഷയില്ലടാ. എന്റെ പൊന്നു ചേട്ടാ, കൈ വന്ന ഭാഗ്യം കൈതട്ടി പോന്ന് വിചാരിച്ചതാ ഞാൻ. രംഗമ്മ, എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കേറി നടക്കിരിക്കാങ്ങോട്ട്. എന്റെ പൊന്ന് വലിയപ്പ വെറുതെ വെറുപ്പിക്കില്ല. മുമ്പിൽ ഒരാള് പിന്നിൽ ഒരാള് വെറുതെ മനുഷ്യനെ. ചേട്ടാ ഒരു ബാൽക്കണി. ഇപ്പൊ തൽക്കാലം സിംഗിളാ. ഹലോ. ഹലോ, രംഗമ്മയുണ്ടോ അവിടെ? രംഗമ്മയോ, നിങ്ങൾ ആരാ? അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് വെയിറ്റ് ചെയ്യേ. ഏയ് രംഗമ്മ, വിളിച്ചിട്ടുണ്ട്, ഉടനെ വരും. വേണ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ ഒരേ നാട്ടുകാരാണോ? അതേന്നേ, അവര് നാഗർകോവിലാണെങ്കിൽ ഞാൻ കന്യാകുമാരി. കന്യാകുമാരിയുടെ അവസാനത്തെ നാടാ. അതാണല്ലോ അതിർത്തി, അത് കഴിഞ്ഞാ പിന്നെ ഒന്നും ഇല്ലല്ലോ. ആള് വന്നിട്ടുണ്ട്, കൊടുക്കാം. നിങ്ങൾക്കുള്ള കോളാ. ആരാ സാറേ? വളരെ വേണ്ടപ്പെട്ട ആളാണ്. അയ്യോ എന്റെ കൃഷ്ണ, സമയം കളയാതെ ഫോൺ പിടിക്ക്. ഹലോ. ഹലോ രംഗമ്മ, ഞാൻ ശിവലിംഗ. എന്താ മോനെ? മംഗളമേടനെ വിളിച്ചിട്ടേ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു.
ആണോ? കല്യാണക്കാര്യം പറയാനായിരിക്കോ? കല്യാണക്കാര്യം സംസാരിച്ചു നോക്ക്. ആ കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. അപ്പൊ താങ്ക് യു സോ മച്ച്. നോ മെൻഷൻ പ്ലീസ്. നമസ്കാരം. ഹായ്. വന്നിട്ട് കൊറേ സമയമായോ? ഏ, അധികം സമയമായിട്ടില്ല. നിങ്ങളല്ല പറഞ്ഞ 6 മണിക്ക് വന്നാ മതി. സോറി, ബസ്സിൽ വന്നോണ്ട് കുറച്ച് ലേറ്റായി. ഇല്ല, അതൊന്നും സാരമില്ല. നമുക്ക് കാറിൽ സംസാരിച്ചാ പോരെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അഹങ്കാരം കണ്ടില്ല. കല്യാണം കഴിയട്ടെ, ഞാൻ കാണിച്ചു തരാം. ആ ശരി, എന്തോ പ്രധാനപ്പെട്ട കാര്യം നേരിട്ടുണ്ട് പറയാണെന്ന് പറഞ്ഞില്ലേ? എന്താണ്? നിങ്ങളുടെ അടുത്ത് കുറച്ച് റൂഡായിട്ട് ബിഹേവ് ചെയ്ത് പോയി. സോറി. ആഹാ, കുഴപ്പമില്ലല്ലോ. മുളച്ചു വന്ന കുമ്പ് താനെ താണുപോയല്ലോ. ആ അതൊന്നും സാരമില്ല, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. അപ്പൊ സാധാരണ ഗതിയിൽ തെറ്റൊക്കെ പറ്റുമല്ലോ. ആ ദേ നോക്കിയേ, നമ്മുടെ ഈ മഹാത്മാഗാന്ധി പോലും പണ്ട് സിഗരറ്റ് വലിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അതൊക്കെ വിട്ടതിന് ശേഷമല്ല അദ്ദേഹം പിന്നീട് മഹാത്മാവായി മാറിയത്. എന്താ, ശരിയല്ലേ? ഇപ്പൊ അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമെന്താ? അല്ല, അത് പിന്നെ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ. പറയാനുള്ളത് പറയേ. ഇവിടെ നോക്ക്, നീ പറഞ്ഞ കാര്യം ഞാനൊന്ന് ആലോചിച്ചായിരുന്നു. അതൊക്കെ അങ്ങനെയാണല്ലോ. ദേ നോക്കിയേ, ഈ പെമ്പിള്ളേരുടെ താമ്പിളേർക്ക് സംസാരിക്കാനേ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. വായന്നൊരു അക്ഷരം പോലും വരില്ല. അതൊക്കെ എല്ലാവരുടെ അവസ്ഥ അങ്ങനെയാ. ഈ കല്യാണം അത്ര നിസ്സാര കാര്യമല്ലല്ലോ. വഴി കിടക്കുന്ന മുള്ളെടുത്ത് കണ്ണി കുത്തുന്ന പോലെയല്ലേ? അതുകൊണ്ട് ആലോചിച്ചാലല്ലേ പറ്റുള്ളൂ. എന്റെ ഈശ്വരാ. എന്നിട്ട് എന്താ തീരുമാനം എടുത്തെ? ഞാൻ എടുക്കുന്ന തീരുമാനം എപ്പോഴും ശരിയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഈ ഞാനും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കത്തേ ഇല്ല. പൊന്നു പോലെ നോക്ക് നിങ്ങള്. അങ്ങനെയാണെങ്കിൽ ഈ കീറി പോയ 500 രൂപ തിരിച്ചെടുത്തിട്ട് നീ അതൊന്ന് മാറ്റിത്തരാ. ഹലോ, നീ എനിക്ക് തന്ന 5000 രൂപയില് ഈ 500 മാത്രം ആരും എടുത്തില്ല. ഫോണിൽ കൂടെ നിനക്കിത് മാറ്റിത്തരാനായിട്ട് പറ്റില്ലല്ലോ. അതാ നിന്നോട് നേരിട്ട് വരാൻ പറഞ്ഞ. ഓ രംഗമ്മോ, ഈ നായിഡു സാർ എവിടെ? ആ താങ്ക് യു. നമസ്കാരം സാറ്. ആ എടാ ശിവലിംഗം, നീ നല്ല കീറാ അല്ലേ? സാറെ, സ്കൂളിൽ പഠിക്കുന്ന പേപ്പർ കീറുന്നല്ലാതെ വേറെ ഒരു കീറലും ഇല്ല എന്റെ പൊന്നു സാറേ. ആണോ? ആ സത്യമായിട്ടും. അതാ സാറെ, ഈ മാസത്തെ ഇൻട്രസ്റ്റ് 1200 രൂപയുണ്ട്. 1200? അതെന്താ മോനെ 1200 രൂപ? 6% എന്നല്ല പറഞ്ഞ 20000 രൂപയ്ക്ക് അപ്പൊ 1200 ആവില്ലേ? എടാ, ആ ടീച്ചറിന്റെ കയ്യിൽ 5000 രൂപ നീ കൊടുത്തയച്ചില്ല, അത് നീ മറന്നോ? 5000? ആ പിന്നല്ലാതെ, നിനക്ക് ജോലി തിരക്കുണ്ട്, അതുകൊണ്ട് നിനക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ടീച്ചർ കൊച്ചു എന്റെ കൈ കൊണ്ട് തന്നു മോനെ. എന്താടാ, എന്താ പറ്റിയേ? ഈ തലയുടെ പിരിവട്ടൊക്കെ മാറാൻ എന്തടിച്ചാ സാറേ? കറക്റ്റ് ആയിരിക്കും. ഈ പെക്കെടുത്ത് അടിച്ചു. എന്തൊരു മാട്ടം ഉപ്പ് ഇതില്. ഇല്ല സാരമില്ല. ശിവലിംഗം, അന്നൊരു പെഗ്ഗടിച്ചപ്പോഴാ മദ്യം കുടിക്കുന്നതിന്റെയൊക്കെ യഥാർത്ഥ സുഖം എന്താന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. അമ്മ ആയിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, പോട്ടെ, ഇനി ഭാര്യ തന്നെ ആയിക്കോട്ടെ, കള്ളു കുടിച്ചാൽ കിട്ടുന്ന സന്തോഷം ഇവരുടെ ആരുടെത്തൊന്നും കിട്ടില്ല. ഒറ്റ ഒരു പെഗ്ഗടിച്ചപ്പോഴത്തേക്കും സ്വർഗലോകത്തെത്തിയ സുഖമായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, അന്ന് മെയ് 6 ആണെന്നുള്ള കാര്യം. ഇത് അസാദുള്ള ബേഗ് സാർ തന്ന കവറാണ്. ഇത് മെയ് 6 തീയതി തുറക്കണമെന്നാ പറഞ്ഞിരുന്നത്. ഇതില് കാർ ട്രാൻസ്ഫറിന് വേണ്ടി ഫോം 29, എൻ്റെ പേരിൽ 60000 രൂപയുടെ DD, കുറച്ച് ഫോട്ടോസ്, അതിൻ്റെ കൂടെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. വായിച്ചു തുടങ്ങിയപ്പോൾ ആളോട് സംസാരിക്കുന്ന പോലെ തോന്നി. മോനെ ശിവലിംഗം, ഇതാണ് ഫോം നമ്പർ 29. കാർ നിന്റെ പേരിലേക്ക് മാറ്റാനായിട്ട് ഇത് ഫില്ലപ്പ് ചെയ്ത് എല്ലായിടത്തും സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് കൊണ്ടുപോയി RTO കയ്യിൽ കൊടുക്കുന്ന മാത്രമാണ് നിന്റെ ജോലി. ഇതാ. താങ്ക് യു സർ. ഇത് നിന്റെ പേരിൽ ഞാനെടുത്ത 60000 രൂപയുടെ DD. സർ, ഇന്ന് മെയ് 6 എന്റെ ബർത്ത്ഡേ. സത്യമാണോ? യെസ്, ഇതെന്റെ മോനോട് പോലും പറഞ്ഞിട്ടില്ല, നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ സർ. ഈശ്വരൻ നല്ലതേ വരുത്തു, സാറിന് 100 വർഷത്തെ ആയുസുണ്ട്. താങ്ക് യു. ഇതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് വന്നു പറഞ്ഞപ്പോ എന്റെ കയ്യിൽ ഗിഫ്റ്റ് ആയിട്ട് തരാനും ഒന്നുമില്ല. നിന്നെ എനിക്ക് കിട്ടിയില്ലടാ, വേറെന്താ എനിക്ക് വേണ്ടത്? എന്റെ പൊന്ന് സാറ്, ആലോചിക്കണ്ട. അല്ല, അതെ, എന്റെ പേരിൽ ഈ 60000 രൂപയുടെ DD ഒക്കെ എന്തിനാ? കാറ് വാങ്ങാൻ നീ എനിക്ക് തന്ന ക്യാഷ്. അതെനിക്കറിയാവുന്ന കാര്യമല്ലേ, എന്നാലും ഈ DD എന്തിനാ? എന്റെ വൈഫ് അവളുടെ ബർത്ത്ഡേ ഒന്ന് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കും. അവൾ മരിച്ചു കഴിഞ്ഞപ്പോ ഞാനും അത് കണ്ടിന്യൂ ചെയ്യുന്നു. എന്ന് പറഞ്ഞ ഇന്നെന്റെ പിറന്നാളല്ലേ, അതുകൊണ്ട് എന്റെ കാർ ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാം. ആ ലെറ്റർ വായിച്ചു തീർന്നപ്പോ അത്ഭുതം കൊണ്ട് ഞാനങ്ങ് ഇല്ലാതായിപ്പോയി. അന്ന് മെയ് 6,
അദ്ദേഹത്തിന്റെ ജന്മദിവസം. 100 വർഷം അദ്ദേഹം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ആ പുണ്യാത്മാവ് 60 വയസ്സ് പോലും തികയ്ക്കാതെ ഞങ്ങൾ വിട്ടുപോയി.